തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ ഉപജില്ലയിൽ വടക്കേ അതിർത്തി ഗ്രാമമായ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പറകുന്ന് ദേശത്താണ് എംജിഎം എൽപിഎസ് സ്ഥിതി ചെയ്യുന്നത്. സർവാദരണീയനായ ശ്രീ ആർ ശങ്കർ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന കാലയളവിൽ പറകുന്ന് ദേശത്ത് യശശരീരനായ ശ്രീ വേലു ആശാരിക്ക് 1964-65 അധ്യയന വർഷത്തിൽ അനുവദിച്ച് കിട്ടിയതാണ് മഹാത്മാഗാന്ധി മെമ്മോറിയൽ ലോവർ പ്രൈമറി സ്കൂൾ അഥവാ എംജിഎം എൽപിഎസ്. ഈ സ്കൂളിൽ നിന്നും ആദ്യാക്ഷരം പഠിച്ച അനേകം പേർ ഇന്നും സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നു. അവർ സ്കൂളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ ശശിധരൻ ഉണ്ണിത്താൻ 2011 ഈ സ്കൂൾ വാങ്ങുകയും ഭൗതിക സാഹചര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്തുകയും ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ എല്ലാ സ്കൂളുകളും മികവിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മികവിന്റെ പാതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് കിളിമാനൂർ ഉപജില്ലയിലെ പറകുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന എംജിഎം എൽപി സ്കൂൾ. പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളുമായി ഒത്തിരി പ്രവർത്തനങ്ങൾ ഈ സ്കൂളിൽ നടന്നുവരുന്നു. കുട്ടികളുടെ സർവോന്മുഖമായ വികസനത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ഊർജ്ജസ്വലരായ അധ്യാപകരും അവരെ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രഥമ അധ്യാപിക മിനി ടീച്ചറും. പാഠ്യപ്രവർത്തനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായി സ്കൂളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള അസംബ്ലികൾ, അതുപോലെ തന്നെ ദിനാചരണങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു. സ്കൂളിൽ വിശാലമായ സ്കൂൾ ലൈബ്രറി, അതുപോലെ തന്നെ ക്ലാസ് ലൈബ്രറികൾ, ഇനി ഇതിനൊക്കെ പുറമെ കലാ ഉത്സവവേദികളിലും അതുപോലെ കായിക മേളകളിലും മറ്റ് സ്കൂളുകളെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇവരെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഈ വിദ്യാലയം മികവിന്റെ പാതയിലേക്ക് അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും ഈ വിദ്യാലയത്തിലെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന നിലയിലും ഞാൻ ഏറെ അഭിമാനിക്കുന്നു. വരും വർഷങ്ങളിലും ഈ വിദ്യാലയം മികവിന്റെ പാതയിലേക്ക് കുതിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ഈ വിദ്യാലയം എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിദ്യാലയമായി മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമായ June 19 വായനാ ദിനം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ MGLPS പറകുന്ന് ആചരിക്കുകയുണ്ടായി. വായനയുടെ അക്ഷയഖനി തേടിയുള്ള യാത്രയിൽ വീട്ടിലൊരു ലൈബ്രറി, വായനശാല സന്ദർശനം, മികച്ച വായനക്കാരെ തേടിയുള്ള പ്രവർത്തനങ്ങൾ, കവിയരങ്ങ് എന്നിവ ശ്രദ്ധേയമായി മാറി. നമസ്കാരം, എന്റെ പേര് പൂജ. ഞാൻ പറകുന്ന MGM LPSലെ PTA വൈസ് പ്രസിഡന്റ് ആണ്. എന്റെ മകൻ സഞ്ജിത്ത് ഈ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സ്കൂളുകൾ മികവിന്റെ പാതയിലാണ്. വളരെയേറെ വർഷത്തെ പഴക്കമുള്ള സ്കൂളാണ് തിരുവനന്തപുരം ജില്ലയിലെ പറകുന്ന് എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന MGM LPS. ഒരു നാടിന് വിദ്യാഭ്യാസം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച കഴിവാണ് നമ്മുടെ കുട്ടികൾ കാണിക്കുന്നത്. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഉച്ചഭക്ഷണം നൽകാൻ നമ്മുടെ സ്കൂളിന് കഴിയുന്നുണ്ട്. പിന്നെ കലാകായിക രംഗങ്ങളിലും കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും പ്രഥമ അധ്യാപികയായ മിനി ടീച്ചറും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. സ്കൂളിന് നല്ല രീതിയിലുള്ള ഒരു ലൈബ്രറി ഉണ്ട്. ഈ സ്കൂളിലെ വിദ്യാർത്ഥിയുടെ അമ്മ എന്ന നിലയിൽ എനിക്ക് അഭിമാനം തോന്നിയ പല നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ മികവിൻ്റെ പാതയിലേക്ക് എത്തുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ നൽകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നന്ദി. മലയാള ഭാഷ അറിയാവുന്ന ആർക്കും വഴങ്ങുന്ന കൃതികളിലൂടെ
ബഷീറിയനിസം എന്ന സാഹിത്യശാഖയെ പരിചയപ്പെടുത്തുകയും സോ ജീവിത അനുഭവങ്ങളുടെ കരുത്തുകൊണ്ട് വായനക്കാരെ ചിരിപ്പിച്ചും കൂടെ കരയിപ്പിച്ചും സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ പറഞ്ഞപ്പോൾ അത് ജീവൻ തുളുമ്പുന്ന കാലാതിവർത്തിയായ കലാസൃഷ്ടികളായി മാറി. മലയാള നോവലിസ്റ്റും സ്വാതന്ത്ര്യസമര പോരാളിയുമായ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്ക് മുന്നിൽ എം ജി എൽ പി എസ് പറകുന്നു. ഭീകരം സൃഷ്ടിക്കുന്ന ഓർമ്മപ്പെടുത്തൽ, ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. ഹിരോഷിമ നഗസാക്കി ഓർമ്മ ദിനത്തിൽ സംരക്ഷിക്കേണ്ട ഓസോൺ ദിന പ്രവർത്തനങ്ങളെ ഞങ്ങളും നിങ്ങളോടൊപ്പം. വരും തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെ നമുക്കും അണിചേരാം. ലഹരി വിമുക്ത തലമുറയെ സൃഷ്ടിക്കാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും നാം. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടിൽ ഒരു നാടും നാം. വരം കണക്കി കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. നമസ്കാരം, ഞാൻ എം ജി എം എൽ പി എസ്സിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിഷ് ബെഹ്നാമിൻ്റെ അമ്മയാണ്. ഞാനും ഇതേ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. കുട്ടി പഠനകാര്യങ്ങളിലും പഠനേതര പ്രവർത്തനങ്ങളിലും വളരെ മികവ് കാഴ്ചവെക്കുന്നുണ്ട്. അധ്യാപകരെല്ലാം വളരെ ഡെഡിക്കേറ്റഡാണ്. കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അധ്യാപകരെല്ലാം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. സബ് ജില്ലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. പിന്നെ പ്രത്യേക ദിനങ്ങൾ ആചരിക്കുന്നത്, അതുമായിട്ടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്, അതിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പഠനാന്തരീക്ഷം വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഒരുപക്ഷെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും സ്കൂളിൽ പോകാനാണ് എൻ്റെ മകന് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് സ്കൂളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണുള്ളത്. ഞങ്ങളുടെ പ്രിയ കൂട്ടുകാർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കാൻ ഞങ്ങൾ മുൻകൈ എടുത്തപ്പോൾ ജനുവരി 26 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ വേഷമണിഞ്ഞ് കുട്ടികൾ റാലി സംഘടിപ്പിക്കുകയും വിവിധ ക്ലാസുകളിൽ റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട പതിപ്പുകൾ തയ്യാറാക്കി റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരങ്ങളും നടത്തുകയും ചെയ്തു.
നമ്മുടെ സ്കൂളിൽ നിന്നും നല്ല രീതിയിൽ പ്രാതിനിധ്യമുണ്ടായി. കന്നഡ പദ്യം ചൊല്ലൽ, ഖുറാൻ പാരായണം തുടങ്ങിയവയ്ക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടുകയും ചെയ്തു. ബാക്കി മത്സരങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാനും നമുക്ക് കഴിഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും കോവിഡ് മഹാമാരിക്ക് ശേഷം കുട്ടികൾക്ക് ഉല്ലാസം ജനിപ്പിക്കുന്ന ഒരു പഠനയാത്ര സംഘടിപ്പിച്ചു. വളരെ കുട്ടികളുടെ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഈ പഠനയാത്ര വളരെ രസകരമായാണ് കുട്ടികൾ ആസ്വദിച്ചത്. അവർ ആ ദിവസം ആടിയും പാടിയും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം മുതൽ കരാട്ടെ ക്ലാസ് സ്കൂളിൽ ആരംഭിച്ചു. ഈ സ്കൂളിലെ കുട്ടികൾക്ക് പുറമേ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും നമ്മുടെ സ്കൂളിൽ കരാട്ടെ അഭ്യസിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി. അതോടൊപ്പം തന്നെ ഈ വർഷം തന്നെ 15 കുട്ടികൾ നമ്മുടെ കരാട്ടയിൽ യെല്ലോ ബെൽറ്റിന് അർഹരാവുകയും ചെയ്തു. നമസ്കാരം, എൻ്റെ പേര് സോണിയ. ഞാൻ MGM LPSലെ മദേഴ്സ് PTA പ്രസിഡൻറ്റും പൂർവ്വ വിദ്യാർത്ഥിനിയുമാണ്. എൻ്റെ മകൻ സിദ്ധാർത്ഥ് ഈ സ്കൂളിൽ 2 പഠിക്കുന്നു. ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിലും രക്ഷകർത്താവ് എന്ന നിലയിലും അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മികവിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ് നമ്മുടെ സ്കൂൾ. പാഠ്യപ്രവർത്തനങ്ങളിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഗണിതശാസ്ത്ര മേളകളിലും കലോത്സവത്തിലുമൊക്കെ നമ്മുടെ സ്കൂളിന് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കിയത് നമ്മുടെ സ്കൂളിലെ കർമ്മോത്സവരായ അധ്യാപകരാണ്. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. വരും വർഷങ്ങളിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനം ഇതിനേക്കാൾ ഏറെ നല്ല രീതിയിൽ മികവിൻ്റെ പാതയിൽ മുന്നേറാനായി കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ഞാൻ ഉറപ്പ് നൽകുന്നു. നന്ദി, നമസ്കാരം. 2021-22 അധ്യയന വർഷത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കായി പാചകപ്പുര കം സ്റ്റോർ അനുവദിക്കുകയുണ്ടായി. കിളിമാനൂർ ഉപജില്ലയിൽ ആദ്യമായി കിച്ചൻ്റെ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ സ്കൂൾ ആണെന്ന അഭിമാനവും ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. ആവായിക്കുളം പഞ്ചായത്തിലെ പറവുന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന MGM LP സ്കൂൾ ഈ നാട്ടിലെ മികച്ച ഒരു വിദ്യാലയമാണ്. 2022-23 അധ്യയന വർഷത്തിൽ എൻ്റെ സ്കൂളിൻ്റെ അക്കാദമികവും കലാകായികപരവുമായ മികവുകൾ കിളിമാനൂർ PRC അരീന യൂട്യൂബ് ചാനൽ വഴി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അരീന യൂട്യൂബ് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസകളും.